ഒരു കലാപം ഉണ്ടാവില്ല. ശബരിമല 80,000 തീർത്ഥാടകർ പ്രതിദിനം എന്ന് തീരുമാനിച്ചത് വരുന്ന തീർത്ഥാടകർക്ക് വളരെ സുഖമായി സുരക്ഷിതമായി ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമാണ്. അവിടെ മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി വരുന്ന ഒരു തീർത്ഥാടകനും തിരിച്ചു പോകേണ്ടി വരില്ല, ദർശനം ഒരുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു വിവാദത്തിന്റെയും പ്രശ്നമില്ല, എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഒപ്പം അതിനകത്ത് വരുന്ന ഭക്തർക്ക് പൂർണമായ സുരക്ഷിതത്വവും സുഖകരമായ ദർശനവും ഉറപ്പാക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷമുള്ളതുകൊണ്ടാണ് നമ്പർ നിജപ്പെടുത്തിയത്. അതാണ് 80,000 നമ്മൾ എത്തിയത്. കഴിഞ്ഞ വർഷം ചില ദിവസം 70,000 വന്നു, ചില ദിവസം 80,000 വന്നു, 90,000 വന്നു. അങ്ങനെ വന്നപ്പോൾ കൺജസ്റ്റഡ് ആയി ചില സ്ഥലത്ത് കുറേയേറെ വിഷമങ്ങൾ ഭക്തർക്കുണ്ടായി. ഈ പ്രാവശ്യം ഒരു വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ അക്ഷയ സെന്റർ ഒരുക്കുകയാണ്. അക്ഷയ സെന്റർ എടത്താവളങ്ങളിൽ അക്ഷയ സെന്റർ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ ഇന്നുള്ള സൗകര്യം ഉണ്ടാവും, അപ്പോൾ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് ആർക്കും ഈ കാര്യത്തിൽ ദർശനം നിഷേധിക്കുന്ന ഒരു പ്രശ്നവുമില്ല. വ്രതമെടുത്ത് മാലയിട്ട് ഇരുപടിക്കെട്ടുമായി വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ ദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കും. അതായത് ഇപ്പൊ സ്പോട്ട് ബുക്കിംഗ് എന്നതിന് പകരം ഇടത്താവളങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ, അങ്ങനെ ഒരു ബദൽ സംവിധാനമാണ് ഒരുക്കുന്നത്. അതെ, ഉറപ്പിട്ടുണ്ട്. അതിപ്പോ ദേവസ്വം ബോർഡ് കൂടുതലാഴ്ച ചെയ്യുന്ന കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ വിവിധ കേന്ദ്രങ്ങളിൽ അത് വലിയ സൗകര്യം. അല്ലെങ്കിൽ ഈ വരുന്നവരും ആലോചിച്ച് നോക്കൂ, ഒരു രേഖയില്ലാതെ ശബരിമല തീർത്ഥാടനത്തിന് കയറിയാൽ ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നു, വിഷമം ഉണ്ടാകുന്നു. ഇത്തൊരു ഘട്ടം വരുമ്പോൾ അവരെ നമുക്ക് എങ്ങനെയാണ് പരിചരിച്ച് എത്തേണ്ടടുത്ത് എത്തിക്കാൻ കഴിയുക? അത് മുൻവർഷങ്ങളിൽ ഉണ്ടായി അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ. അതുകൊണ്ട് ആര് എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിലേ നമുക്ക് അവരെ പൂർണ്ണമായി ഏത് ആപത്തിൽപ്പെട്ടാലും വിഷമത്തിൽപ്പെട്ടാലും സുഖമായ ദർശനം ഉറപ്പാക്കാനും അവിടുന്ന് രക്ഷിക്കാനും ഒക്കെ കഴിയും. അക്ഷയകേന്ദ്രങ്ങളിൽ വരുന്ന ഭക്തരെ സംബന്ധിച്ചുള്ള ഒരു വിവരം കൊടുത്തു കഴിഞ്ഞാൽ അവരെവിടുന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം വാലിഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയെടുക്കും. സ്പോട്ട് ബുക്കിംഗ് അതേ രീതിയല്ല. സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുമ്പോൾ അവർ സ്ഥലത്ത് വന്നതിന് ശേഷം ബുക്ക് കിട്ടുന്നു. ഇത് നമ്മൾ ഇടത്താവളങ്ങളിൽ തിരിച്ച് തന്നെ നമുക്ക് നേരത്തെ പരിശോധിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് വൃത്താക്കി കഴിഞ്ഞു. ഇല്ല, അതിനുൾപ്പെടെ ഈ ഇടത്താവളങ്ങളിൽ അക്ഷയ ഒരുക്കും എന്ന് പറയുമ്പോൾ നേരത്തെ വെർച്വൽ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവർക്ക് കിട്ടുന്ന സൗകര്യമാണത്. മറ്റു രൂപത്തിലേക്ക് മാറുന്നത് അത് ഇവിടെ നമ്മൾ പറയുന്നത് ശബരിമല എത്തിയതിനു ശേഷം ഒരു സ്പോട്ട് ബുക്കിംഗ് എന്ന രൂപത്തിലേക്ക് വന്നാൽ ശരിയാവില്ല. ഇടത്താവളങ്ങൾ പലതുണ്ട്. നമ്മുടെ ഇപ്പൊ എരുമേലി ഇടത്താവളമാണ്, കടപ്പാട്ട് ഒരു ഇടത്താവളമാണ്, ഏറ്റുമാനൂർ ഇടത്താവളമാണ്, ചെങ്ങന്നൂർ ഇടത്താവളമാണ്. ഇല്ലില്ല ഇല്ലില്ല, അത് 80,000 നിജപ്പെടുത്തും. അത് കൃത്യമായി പ്രസവി കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾക്ക് സമയം നിശ്ചയിച്ചു കൊടുത്തും സ്ഥലം നിശ്ചയിച്ചു കൊടുത്തും വരുന്ന ഒരു ആളെയും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് വരുന്നവരുടെ അക്ഷയ വഴി ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ ആ കേന്ദ്രം കിട്ടുന്ന മെസ്സേജും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും വരിക. ഇല്ല, സ്പോട്ട് ബുക്കിംഗേ ഇല്ല. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേ പറ്റും. അതാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് വിശദീകരിച്ചത്. മാലയിട്ട് വരുന്ന, വ്രതമെടുത്ത് വരുന്ന, ഇരുമുടിക്കെട്ടുമായി വരുന്ന ഒരാളെയും തിരിച്ചായിരിക്കും അവർക്കെല്ലാം ദർശനം ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ ആലോചിക്കുന്നവർ പറഞ്ഞതിന്റെ കാര്യമാണ്. 26 യോഗം ചേരുകയാണ് ഹൈന്ദവ സംഘടന. BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു, പരസ്യമായി തന്നെ ലംഘിക്കും. ശബരിമല സമര സമയത്തുണ്ടായ സ്ത്രീപ്രവേശന സമയത്തുണ്ടായ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്നാലും അതൊരു സമരത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഗവൺമെന്റ് ഒരു തരത്തിലും ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള വാശിയോ ഒന്നും ഗവൺമെന്റിനില്ല. ഈ കാര്യത്തിൽ ഭക്തജനങ്ങളുടെ താല്പര്യം മാത്രമാണ്, അവരുടെ സുരക്ഷിതത്വമാണ് ഗവൺമെന്റ് ലക്ഷ്യം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ ബഹളങ്ങളോ കലാപങ്ങളോ അതൊക്കെ അവർ നമ്മൾ എങ്ങനെയെല്ലാം ഉണ്ടാക്കിയാലും അവരവരുടെ പണി നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഭക്തജനങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവാതെയും അവരുടെ താല്പര്യം പരിരക്ഷിച്ചും എങ്ങനെയാണോ തീർത്ഥാടനം സുഖമാക്കേണ്ടത് അത് പൂർണ്ണമായി ദേവസ്വം ബോർഡ് ഇല്ല, അത് ഒരു അവസരം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത് ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വസ്തുത എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ തുറന്നു പറഞ്ഞു പോകില്ല. ഇവിടെ അതിന് കലാപത്തിനൊരു അവസരമില്ലല്ലോ. വരുന്ന ഒരാളെയും തിരിച്ചയക്കുന്നു പ്രശ്നമില്ല. വരുന്ന ഭാലയിട്ട് വന്ന് വ്രതമെടുത്ത് ഇരുപിടിക്കെട്ടുമായി വരുന്ന ഒരു ഭക്തനെയും തിരിച്ചയക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അവര് അങ്ങനത്തെ ഭാര്യത്തോടെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നേ പറഞ്ഞു. അത് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യമാണ് ഇത്തവണ ദിവസം കൂടെ ആലോചിച്ചിട്ടുള്ളത്. അക്ഷയ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നു. ബോധപൂർവം ആരെങ്കിലും പ്രശ്നം സൃഷ്ടിക്കാമെന്നാണ് നമുക്കിട്ട് നമ്മൾ നേരിടുന്നത്. ഇല്ല, ഒരു ആശങ്കയില്ല. അവരെല്ലാം ഈ ഗവൺമെന്റ് തീരുമാനത്തോട് കൃത്യമായി യോജിച്ചുകൊണ്ട് തന്നെ ഒരു ഭക്തരെയും തിരിച്ചയക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതാണ് കൃത്യമായി പറഞ്ഞല്ലോ. നമ്മളായിട്ടല്ലേ
ആലയിട്ട് വ്രതമെടുത്ത് തിരുപിടിക്കെട്ടുമായി വരുന്ന ഒരു അയ്യപ്പ ഭക്തനെയും തിരിച്ചയക്കുന്ന പ്രശ്നമില്ല. അവർക്ക് ദർശനം ഉറപ്പാക്കാനുള്ള സൗകര്യങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ സ്റ്റേ വഴി ശബരിമലയിൽ മാക്സിമം നമുക്ക് എമ്പലം കിട്ടും. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പോലീസ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ വരുന്ന രൂപത്തിലേക്ക് ചില സന്ദർഭങ്ങളിൽ വിഷമങ്ങൾ ഉണ്ടായി. അപ്പൊ അത് കൃത്യമായി ക്രൗഡിനെ അവർക്ക് കൺട്രോൾ ചെയ്ത് പോകണമെങ്കിൽ അതിന് നമ്പറിന്റെ നിശ്ചയം വേണം, അതിന് ക്രമീകരണം വേണം, ഭക്തജനങ്ങൾ സുരക്ഷിതം വേണം, അവർക്ക് ദാഹജലം കൊടുക്കണം, അവർക്ക് ദർശനത്തിനുള്ള സൗകര്യം കൊടുക്കണം. ഇനി എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ഇത്തോണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് സുഗമമായ ദർശനം ഒരാളെയും മടക്കിയേക്കില്ല. അപ്പൊ പ്രശ്നം തരുന്നില്ലേ?